ഇന്നത്തെ നിർവാണ ഫ്രെയിംസിൻ്റെ എപ്പിസോഡിൽ കാസർഗോഡെ വളരെ പ്രശസ്തവും വളരെ മനോഹരവുമായ ചെമ്പരിക്ക ബീച്ചിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. കാസർഗോഡ് ടൗൺ ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ ചന്ദ്രഗിരി പാലം വഴി മേൽപ്പറമ്പ് ടൗണിലെത്തുമ്പോൾ കീഴൂരിലേക്കുള്ള റൈറ്റ് ഡൈവേർഷൻ എടുക്കണം. അങ്ങനെ ചന്ദ്രഗിരി കോട്ട, ചന്ദ്രഗിരി ശാസ്താ ക്ഷേത്രം ഇതൊക്കെ കടന്നുപോയി കഴിഞ്ഞാൽ സുന്ദരമായ ചെമ്പരിക്ക ബീച്ചിലെത്താൻ പറ്റും. ആ വാന് വരുന്ന റോഡ് കണ്ടില്ലേ, അതാണ് ചന്ദ്രഗിരി കോട്ടയിലേക്കുള്ള വഴി. ചന്ദ്രഗിരി കോട്ടയും ചന്ദ്രഗിരി ശാസ്താ ക്ഷേത്രം പിന്നെ ചെമ്പരിക്ക ബീച്ച് ഇതൊക്കെ അടുത്തടുത്തായതുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രിപ്പിൽ തന്നെ നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ഞാൻ ചന്ദ്രഗിരി കോട്ടയുടെയും ചന്ദ്രഗിരി ശാസ്താ ക്ഷേത്രത്തിൻ്റെയും വീഡിയോ മുൻപേ ഇട്ടിട്ടുണ്ടായിരുന്നു. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമൊക്കെ ഞാൻ പറയുന്നുണ്ട്, അതിൽ കാണാൻ താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ദൂരം പറയുകയാണെങ്കിൽ കാസർഗോഡ് നിന്ന് ഏകദേശം 8 കിലോമീറ്റർ ദൂരമാണ് ചെമ്പരിക്ക ബീച്ചിലേക്കുള്ളത്. കാസർഗോഡിൻ്റെ തെക്ക് ഭാഗത്ത് നിന്നാണ് വരുന്നതെങ്കിൽ, അതായത് കണ്ണൂർ ഭാഗത്ത് നിന്നാണ് വരുന്നതെങ്കിൽ, സ്റ്റേറ്റ് ഹൈവേ വഴി ബേക്കൽ ഫോർട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഇനിയും മുൻപിൽ വന്നു കഴിഞ്ഞാൽ മേൽപ്പറമ്പ് ടൗൺ എത്തും. മേൽപ്പറമ്പ് ടൗണിൽ നിന്ന് ലെഫ്റ്റ് ഡൈവേർഷൻ കീഴൂരിലേക്ക് എടുത്താൽ മതി. ഈ ബീച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കാണുന്ന കൂറ്റൻ കരിമ്പാറക്കെട്ടുകൾ തന്നെയാണ്. ഈ കരിമ്പാറക്കെട്ടുകളെ തഴുകിക്കൊണ്ടിരിക്കുന്ന തിരമാലകളെ കാണാൻ തന്നെ എന്തൊരു രസമാണ്. ഈ പാറക്കെട്ടുകളുടെ മുകളറ്റം വരെ നമുക്ക് പോകാൻ പറ്റും. അവിടെ നിന്ന് കഴിഞ്ഞാൽ ആകാശവുമായിട്ട് മുട്ടി നിൽക്കുന്ന കടലിലെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റും. ഈ പാറക്കൂട്ടങ്ങളുടെ മുകളറ്റം വരെ കയറാൻ പറ്റുമെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കുട്ടികളൊന്നും ഒരിക്കലും ഇതുവഴി വരുന്നത് സേഫാണെന്ന് തോന്നില്ല, കാരണം പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ വിടവുകളുണ്ട്, അതിനകത്തേക്ക് കാല് പോകാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, പിന്നിൽ നിന്ന് ശക്തിയുള്ള തിരമാലകൾ വരുന്നുമുണ്ട് കടലിൽ നിന്ന്.
അവിടെ ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് ഇവിടെ നിക്ഷേപിക്കരുതെന്ന്. എന്നാലും ബീച്ചിൽ വേസ്റ്റ് കാണുന്നുണ്ട്. ഇതിപ്പോൾ അത്ര വലിയ കാര്യമൊന്നുമല്ല. നമ്മൾ വിചാരിക്കും ഒരാളെ കൊണ്ടൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ ശുചിത്വം എന്ന് പറയുന്നതൊക്കെ. അങ്ങനെയല്ല, നമ്മൾ ഓരോരുത്തർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ തന്നെയാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഇത്തിരി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ മാറ്റമാണ് ഉണ്ടാവുന്നത്. അല്ലാതെ നമ്മൾ ഒരാൾക്ക് വലിയ എഫേർട്ട് ഇടേണ്ടി വരില്ല. നമ്മൾ ഒരാൾക്ക് ചെറിയൊരു എഫേർട്ടാണ് ഇടേണ്ടി വരിക, പക്ഷെ മാറ്റം ഭയങ്കര വലുതായിരിക്കും. ഈ കഴിഞ്ഞ ഈദ് ഹോളിഡേക്കാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ധാരാളം ആൾക്കാർ ബീച്ച് കാണാൻ വന്നിട്ടുണ്ട്. ഇതൊരു വൈകുന്നേര സമയമാണ്, നല്ലോണം കാർമേഘങ്ങൾ മൂടിക്കെട്ടിയിട്ടുണ്ട്. എന്തായാലും രാത്രി നല്ല മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ഫുഡിന് കുറേ സ്റ്റോളുകൾ ഇവിടെയുണ്ട്. അതിൽ ഒരു സ്റ്റോളിൽ നിന്ന് നമ്മൾ കല്ലുമ്മക്കായ ഒഴിച്ചു, നല്ല മുളകൊക്കെ ഇട്ടുണ്ടാക്കിയെടുത്ത കല്ലുമ്മക്കായ, നല്ല രസമുണ്ടായിരുന്നു. പാർസൽ വാങ്ങിച്ചിട്ടാണ് നമ്മൾ പോയത്. കടലിലിങ്ങനെ ഓരോ തിരമാലകൾ വരുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം നല്ല കാമിംഗ് ആയിട്ടുള്ള ശബ്ദമാണ്. അപ്പോൾ ആ ശബ്ദം മാത്രം കേട്ടുകൊണ്ട് തന്നെ നമുക്ക് കുറേ സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മൊത്തം കടലിൻ്റെ ശബ്ദം ആസ്വദിച്ച് അതിൻ്റെ കൂടെ ചെമ്പരിക്ക ബീച്ചിൻ്റെ വിഷ്വൽസും കൂടെ ആസ്വദിച്ച് ഈ വീഡിയോ മൊത്തത്തിലിരുന്ന് കാണാൻ ശ്രമിക്കൂ കേട്ടോ. ഈ പാറക്കൂട്ടങ്ങൾ കടലിനോട് ചേരുന്ന ഭാഗത്ത് വളർന്ന ജീവിയാണ് കല്ലുമ്മക്കായ. കല്ലുമ്മക്കായ ഈ ഭാഗങ്ങളിൽ കടുക്ക എന്നും വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ കല്ലുമ്മക്കായ പറ്റിപ്പിടിച്ച് വളരുന്ന പാറക്കൂട്ടങ്ങളായതുകൊണ്ട് തന്നെ ഈ പാറക്കൂട്ടങ്ങളെ കടുക്കക്കല്ല് എന്നും ഇവിടെ വിശേഷിപ്പിക്കാറുണ്ട്. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് ഈ പാറക്കൂട്ടങ്ങളിൽ നിന്ന് കല്ലുമ്മക്കായ പറിച്ചെടുക്കുന്നത്. ഈ കടുക്കക്കല്ലിൽ നിന്ന് കല്ലുമ്മക്കായ പറിച്ചെടുത്ത് കല്ലുമ്മക്കായ വിറ്റിട്ടും കല്ലുമ്മക്കായ കൊണ്ട് പലതരം അപ്പങ്ങൾ ഉണ്ടാക്കി വിറ്റിട്ടും ഉപജീവന മാർഗം തേടുന്ന ഏറെ ആൾക്കാർ ഇവിടെയുണ്ട്. No.
ചെമ്പരിക്ക തീരത്ത് നിന്ന് ഏകദേശം 3.25 കിലോമീറ്ററോളം തെക്കോട്ട് പോയാൽ നോമ്പിൽ പുഴ കടലുമായി ചേരുന്ന ഭാഗമുണ്ട്. നോമ്പിൽ പുഴയെ ചെമ്പരിക്ക പുഴ, കളനാട് പുഴ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ പുഴ കടലുമായി ചേരുന്ന ഭാഗമാണ് അവിടെ ഉള്ളത്. അവിടെ മാരേജ് ഫോട്ടോഷൂട്ടും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കാറുണ്ട്. ഇന്ന് അവിടെ പോകാൻ പ്ലാനില്ല, വേറൊരു ദിവസം അവിടെ പോയിട്ട് അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ചാനലിടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ചെമ്പരിക്ക ബീച്ചിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ പറയാനുള്ളത്. ഇതുവരെ വരാത്തവരാണെങ്കിൽ എന്തായാലും ഒരു തവണ വന്നിട്ട് വിസിറ്റ് ചെയ്യുക. ഒരു തവണ വന്നിട്ട് വിസിറ്റ് ചെയ്യുന്നത് വെറുത്തിട്ട് തന്നെയാണ്, കാരണം അത്രയും നല്ല മനോഹരമായ ബീച്ചാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ കരിങ്കൽ പാറകൾ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും പരിചയമുള്ളവർക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ ബൈ. ടേക്ക് കെയർ. സീ യു സൂൺ.